ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് നമ്മൾ നല്ല സൂചനകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ചിങ്ങമാസം മുതൽക്ക്, പ്രത്യേകിച്ച് 1-ാം തീയതി മുതൽക്ക്, പ്രഭാതം മുതൽക്ക് ജീവിതത്തിൽ അടിമുടി മാറണം, അടിമുടി മാറ്റം വരുത്തണം. ഏതിലേക്കാ മാറ്റം വരുത്തേണ്ടത്? ഈ ചിങ്ങമാസം 1-ാം തീയതി എത്ര സാധിക്കുമോ അത്രയും നമ്മുടെ മനസ്സിന് മാറ്റം വരുത്തണം. തിന്മയിൽ നിന്ന്, വാശി, പക, വിദ്വേഷം, അസൂയ, അഹങ്കാരം, അതിൽ നിന്ന് ശരിക്ക് സന്തോഷം, സംതൃപ്തി, ചാരിതാർത്ഥ്യം, ബഹുമാനം, അതിലേക്കൊരു മാറ്റം. അതുകൊണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ, തിന്മകൾ ചെയ്യുമ്പോൾ ഉണ്ടാതിരുന്ന് അതൊക്കെ സഹിച്ചുകൊള്ളണമെന്നൊന്നുമില്ല, അതിന് ശക്തമായിട്ട് പ്രതികരിക്കുക വേണം. ഏത് വ്യക്തികൾ ചെയ്താലും, ഏത് ഗ്രൂപ്പ് ചെയ്താലും പ്രതികരിക്കണം. അത് ധീരതയുടെയും കൂടി ലക്ഷണമാണ്. ഈ ചിങ്ങമാസം 1-ാം തീയതി ഇന്ന് മുതൽക്ക് നമ്മുടെ മനസ്സിൽ പെസിമിസത്തിന് പകരം, അപകർഷതാബോധത്തിന് പകരം ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം, എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതിന് പകരം നമുക്ക് വേണ്ടി ജീവിക്കുന്നു, എന്റെ സുഖം എന്നുള്ളതിന് പകരം നമ്മുടെ സുഖം, ഞാൻ എന്നുള്ളതിന് പകരം ഞങ്ങൾ, നമ്മൾ, നമ്മൾ എന്ത് നന്മകൾ ചെയ്യുമ്പോഴും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല. ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബോധ്യപ്പെടുത്തുകയും വേണം. എന്റെ മനസ്സിനകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, 10, 80, 85 വയസ്സ് വരെ ജീവിക്കുന്ന കാലം, നന്മകൾ നിറയ്ക്കാനും കൊടുക്കാനും, വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും കൊടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മാറ്റം വരേണ്ടത് മനസ്സിലാണ്. ഈ ചിങ്ങമാസം മനസ്സിൽ മാറ്റം വരുന്ന ദിവസം, നമ്മുടെ ആരോഗ്യ വീക്ഷണത്തിൽ മാറ്റം വരുന്ന ഒരു ദിവസം. നമ്മുടെ ഭക്ഷണം ഇതെല്ലാം വെജിറ്റേറിയനിസത്തിലേക്ക് മാറ്റാൻ ഞാൻ 10 ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു ജന്തുവിനെ അറത്ത് കൊന്ന ചോരയും ഇറച്ചിയും കഴിക്കുമ്പോൾ അതിനുണ്ടാവുന്ന വേദനയുടെ ശാപം നമ്മുടെ തലയിലേക്ക് വരരുത്, ഒരു ഭാഗമാണെങ്കിലും വരരുത്. അതുകൊണ്ട് നമ്മുടെ ശരീരം ആവശ്യമില്ലാത്ത രോഗങ്ങളുണ്ടെന്ന് ധരിക്കരുത്. വേണ്ടതിനും വേണ്ടാത്തതിനും മരുന്ന് കഴിക്കരുത്. മരുന്ന് എന്ന് പറയുന്നത് മൃതസഞ്ജീവിനിയൊന്നുമല്ല, അത് കെമിക്കൽ തന്നെയാണ്, ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് മരുന്നുകൾ. നമ്മുടെ ശരീരത്തിന് തന്നെത്താനെ നിൽക്കാനും വേണമെങ്കിൽ ഒരു ഉദാഹരണം പോലും വേണമെങ്കിലെടുക്കാം. എത്രയോ മൃഗങ്ങളുണ്ട്, മനുഷ്യനേക്കാൾ ഹ്യൂജ് മൃഗങ്ങളുണ്ട്. അവയ്ക്കൊന്നും മനുഷ്യനെ പോലെ രോഗങ്ങളില്ലല്ലോ, അവയ്ക്കൊന്നും സിസേറിയനില്ലല്ലോ. വെറുതെ ചിന്തിച്ചു നോക്കാം, അതെടുക്കണം എന്നല്ല പറഞ്ഞത്. ഇത്രയും അധികം ആശുപത്രികളും മെഡിക്കൽ ഷോപ്പുകളും മനുഷ്യന് മാത്രം എന്തുകൊണ്ട് വേണ്ടി വന്നു? അറിവ് കൂടിയതുകൊണ്ടോ തെറ്റിദ്ധാരണ കൂടിയതുകൊണ്ടോ, എന്തായാലും ശരി, മനുഷ്യന് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം. ആചാരങ്ങളിലെ നന്മകളിലേക്ക് തിരിച്ചു വരണം. അറിവിൽ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് എന്ന് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. നമ്മുടെ കുടുംബ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം ദൃഢമാക്കണം. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കണം. പുറത്തുനിന്ന് ആരും വന്നിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി നിൽക്കരുത്. നമ്മളുടെ കുടുംബ ജീവിതം നമ്മളാണ്. നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോ യഹോവയോ അല്ലാഹുവോ ഒന്നുമല്ല ഐശ്വര്യം, നമ്മുടെ പ്രവൃത്തിയാണ്. ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഇസ് അൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. നന്മ നിറഞ്ഞ പ്രവൃത്തി, ആർക്ക് നന്മ ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ, താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, താൻ താൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലുള്ള കർമ്മഫലങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരും. ഈ ചിങ്ങമാസം നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു അവസരമാണ്. ഇന്ന് ഭാരതീയ സംസ്കാരം ലോകജനതയുടെ മുമ്പിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു ഉജ്ജ്വല പ്രതിഭാസമായിട്ട് നിൽക്കുന്നു. എത്രത്തോളം നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ലോകത്തെ അറിയിക്കാൻ സാധിക്കുമോ അത് അറിയിക്കാം. നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു പ്രവർത്തനമാവണം മനസ്സ്. നമ്മുടെ മക്കളെ കാണിക്കണം ഈ ലോകത്തിലെ ദുഃഖവും വേദനകളും, നമ്മളും കാണണം എന്തെല്ലാം മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുമോ സാധിക്കണം. ശബരിമലയിൽ കൊണ്ടുപോയിട്ടിടുന്ന കോടിക്കണക്കിന് രൂപ
അവിടെ ഇടണ്ട എന്നല്ല, 10 or 20 രൂപ ഇടുക, ബാക്കി മുഴുവനും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും കൊടുക്കാം. അതേപോലെ തന്നെ വിഭവ സമൃദ്ധമായ സദ്യ ഏത് ഒതു കാര്യത്തിന് ചെയ്യുമ്പോഴും ഓർമ്മിക്കുക. വിശക്കുന്നവർ ആയിരക്കണക്കിന് കേരളത്തിലുണ്ട്. ഈ വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുപോലെ വെടിക്കെട്ടിനും ആനയ്ക്കും വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് ഏത് പള്ളിയിലായാലും അമ്പലത്തിലായാലും ഒഴിവാക്കുക. അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ കണ്ണിനോ മനസ്സിനോ ചെവിക്കോ ഒക്കെ ആനന്ദം നൽകുന്നതാണെങ്കിലും അതിനേക്കാൾ അനവധി വർഷം നീണ്ടു നിൽക്കുന്ന ആനന്ദം നൽകുന്ന വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും കൊടുക്കാം. വിഭവ സമൃദ്ധമായ സദ്യ, ആന സ്പോൺസറിങ്, വെടിക്കെട്ട് സ്പോൺസറിങ്, വലിയ വലിയ ദേവാലയങ്ങളിൽ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങളും പതിനായിരങ്ങളും മുടക്കുന്നതും സ്വർണ്ണക്കൊടിമരവും എല്ലാം ഒഴിവാക്കാം. അതെല്ലാം വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും ആവട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഇൻകത്തിൻ്റെ 3% ധന്യമായി മറ്റുള്ളവർക്ക് എത്തിക്കാം. അറിഞ്ഞുകൊണ്ടത് ചെയ്യുക, ആരുടെയും നിർബന്ധം കൊണ്ടല്ല. അത് ഈ ചിങ്ങമാസം 1st മുതൽക്കാവട്ടെ. നമ്മുടെ സമൂഹത്തെ നമ്മളാ സംരക്ഷിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷേ വേദനയിൽ ആർക്കും വ്യത്യാസമില്ല. വേദനിക്കുന്നവൻ്റെ വേദന എല്ലാവർക്കും ഒരുപോലെയാണ്. വിശക്കുന്നവൻ്റെ വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. ദാഹിക്കുന്നവൻ്റെ ദാഹം എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മുടെ രാഷ്ട്രത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉജ്ജ്വല രാഷ്ട്രമാക്കണം. ഇന്ന് 6th രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്നു. ഫ്രാൻസിനെ പോലും മാറ്റിയിട്ട് അത് ഇനിയും ഇനിയും ഉജ്ജ്വലമാക്കണം. ഇതിൽ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഭരണാധികാരികൾ വരും, ഭരണാധികാരികൾ പോകും. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും ഈ ചിങ്ങമാസം 1st മുതൽക്ക്? അത് ചെയ്യുക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല, മറ്റുള്ളവരെന്ത് പറയുന്നു പറയുന്നില്ല, അതൊന്നും നമ്മളെ ബാധിക്കാനേ പാടില്ല. നമുക്കൊരു ലക്ഷ്യവും മാർഗവുമുണ്ട്. സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. സെറ്റ് യുവർ ഗോൾ ആൻഡ് ഡിവോട്ട് യുവർ ലൈഫ് ഫോർ ദാറ്റ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. തീർച്ചയാണ് ഈ ചിങ്ങമാസം 1st ഭാരതം അടിമുടി മാറുന്നു. കേരളം അതിനേക്കാൾ ഭംഗിയായിട്ട് മാറുന്നു. അതൊരു ഇമാജിനറി ദിവാസ്വപ്നമൊന്നുമല്ല, ശരിക്ക് കാണുന്നതാണ്. അതിന് 100 ഉദാഹരണങ്ങളും പറയാനുണ്ട്, അത് പറയേണ്ട സമയം അല്ലാത്തത് കൊണ്ട് അതൊന്നും പറയുന്നില്ല. അടിമുടി കേരളം മാറുന്നു, അടിമുടി കേരളം മാറുന്നു. ആ മാറ്റം സംസ്കാരത്തിലേക്കുള്ള ഒരു തിരിച്ചു വരവാ. ഇതിനെ പുച്ഛിച്ചിരുന്നവരും അവഹേളിച്ചിരുന്നവരും രാമായണം കത്തിക്കണമെന്ന് പറയുന്നവരും രാമായണം വായിക്കാൻ പറയുന്ന കാലഘട്ടം, അതാണ് മാറ്റം. അതിന് എടുക്കാൻ 10,000 ആൾക്കാരുണ്ട്, കൊടുക്കാൻ 1/2 പോലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നവരാവണം. ചിങ്ങമാസം 1st മുതൽക്ക് ആരെന്ത് പറഞ്ഞാലും ശരി, അകത്തും പുറത്തും തൊലിക്കട്ടിയുള്ളവരാവണം. നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ പൈതൃകത്തിനും വേണ്ടി, ഭാരതമെന്ന രാഷ്ട്രം, ഭാരതമെന്ന രാഷ്ട്രത്തിൻ്റെ സംസ്കൃതി, 10,000 പാരമ്പര്യമുള്ളൊരു സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പല ചീത്ത പേരുകളും കേൾക്കേണ്ടി വരും, പച്ച തെറി വരെ കേൾക്കേണ്ടി വരും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എത്രയോ 1000 വ്യക്തികൾ തൂക്കുകയറി കയറിയിട്ടല്ലേ നമ്മുടെ സ്വാതന്ത്ര്യ സമരം, അവരൊന്നും അറിയപ്പെടുന്നു പോലും ഇല്ലല്ലോ, അത്രയൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ലല്ലോ. ഓർമ്മിക്കുക, ഈ ചിങ്ങമാസം 1st മനസ്സിനും ശരീരത്തിനും കുടുംബ ബന്ധങ്ങൾക്കും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്നതാവട്ടെ. നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും വിളിക്കണം. ഇന്നലെ എൻ്റെ മകള് എൻ്റെ ഒത്തിരി ബന്ധുക്കളുടെ വീടുകൾ പോയിട്ടുണ്ട്. ചാലക്കുടി പുഴ തീരത്തുള്ളവരുടെ വീടുകളൊക്കെ പോയി, ആലുവാപ്പുഴ തീരത്തുള്ളവർ എൻ്റെ ബന്ധുക്കളുടെ, അവരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകള്. അവളെ ഏൽപ്പിച്ചിരിക്കുക ദൗത്യം എന്തെങ്കിലും ചെയ്യണമെന്ന്. അവർ മാത്രമല്ല എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തകർ. ഫോട്ടോ എടുക്കരുതെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്, എന്നാലും 2-3 ഫോട്ടോ വാട്സപ്പിലെ പ്രവർത്തകരിട്ടിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തകർ. ഏതായാലും ഈ ചിങ്ങമാസം 1st നമ്മുടെ കേരള മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി ഒരു പക്ഷേ കേരളത്തെ ഇനി പുനർനിർമ്മിക്കേണ്ടി വരും, കേരളത്തെ പുനഃപ്രതിഷ്ഠ നടത്തേണ്ടി വരും. എങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ ചിങ്ങമാസം 1st മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നന്മ വരുത്തുന്ന പ്രവർത്തികൾ യോജിക്കാവുന്നവരും യോജിക്കാൻ പറ്റാത്തവരുമായിട്ടുള്ള ആരുണ്ടെങ്കിലും അവരുടെ കൂട്ടത്തിൽ നമുക്ക് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാം. പ്രണാമം, നമസ്കാരം.